ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് എന്നു മുതലാണ് ഇഡിയിൽ വിശ്വാസം തുടങ്ങിയത്? അദ്ദേഹം കഴിഞ്ഞ ദിവസം കെ ടി ജലീലിനെ ശാസിച്ചതല്ലേ? ഇഡിയുമായി ബന്ധപ്പെട്ട് എന്നു മുതലാണ് ജലീലിന് വിശ്വാസം തോന്നി തുടങ്ങിയത് എന്ന് മുഖ്യമന്ത്രി ചോദിച്ചിരുന്നല്ലോ. അപ്പൊ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കീഴിലുള്ള ആഭ്യന്തര വകുപ്പിന് എന്നു മുതലാണ് കേന്ദ്ര ഇഡിയിൽ വിശ്വാസം തുടങ്ങിയത്? നല്ല കാര്യമാണ്, അങ്ങനെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നല്ല കാര്യമാണ്. അങ്ങ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ അതൊരു ആത്മാർത്ഥമായിട്ടുള്ള കത്തയക്കലായിരുന്നില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം 2020 തന്നെ ഈ മോൺസണുമായി ബന്ധപ്പെട്ട ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ പുറത്തു വന്നതാണ്. എന്റെ ചോദ്യം, ഈ സംസ്ഥാനത്ത് ഇന്റലിജൻസ് സംവിധാനം ഉണ്ടല്ലോ, പോലീസിന്റെ ഇന്റലിജൻസ് ഉണ്ടല്ലോ, അത് എല്ലാ ദിവസവും ആഭ്യന്തരമന്ത്രി കൂടിയായിട്ടുള്ള ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ. എന്തേ ഒരു ദിവസവും നമ്മുടെ ഡി ജി പി അടക്കമുള്ള പോലീസ് ഉദ്യോഗസ്ഥർ, സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കൾ ഇവരെല്ലാവരും ഈ മോൺസൺ എന്ന് പറയുന്ന ഭൂരോഗ ഫ്രോഡിന്റെ വീട്ടിൽ പോകുന്നുണ്ട്, ചികിത്സ തേടുന്നുണ്ട്, മറ്റ് പല പരിപാടികളിലും ഏർപ്പെടുന്നുണ്ട്. കൊക്കൂൺ പോലെ സംസ്ഥാനത്ത് പോലീസ് നടത്തുന്ന 2021 കൊക്കൂണിലടക്കം അവർ പങ്കെടുക്കുന്നു. അപ്പൊ കൊക്കൂൺ പോലത്തെ സംസ്ഥാന പോലീസ് തന്നെ നടത്തുന്ന, സംസ്ഥാന ഗവൺമെന്റ് നടത്തുന്ന വലിയൊരു പരിപാടിയുടെ ഭാഗമായി മാറുന്നു. ഇതൊന്നും കേരള പോലീസ് അറിഞ്ഞില്ല, കേരളത്തെ ഇന്ത്യൻ സംവിധാനം അറിഞ്ഞില്ലേ, മുഖ്യമന്ത്രി അറിഞ്ഞില്ലേ, അദ്ദേഹമല്ലേ ആഭ്യന്തരമന്ത്രി, അദ്ദേഹത്തിന് എങ്ങനെയാണ് ഈ പന്ത് കേന്ദ്രത്തിലേക്ക് തട്ടാൻ കഴിയുക? അങ്ങനെ പന്ത് കേന്ദ്രത്തിന് തട്ടിത്തരികയാണെങ്കിൽ നമുക്ക് വിരോധമില്ല, അങ്ങനെയാണ് വേണ്ടത്. കാരണം കേരള പോലീസ് കേസ് അന്വേഷിച്ചാൽ എന്ത് അന്വേഷണ റിപ്പോർട്ടാണ് വരിക എന്നുള്ളത് ഞാൻ വേണമെങ്കിൽ ഈ നിമിഷം എഴുതിത്തരാം. എല്ലാവരെയും അക്യൂറ്റ് ചെയ്തുകൊണ്ട് വളരെ കുറച്ച് പേരിൽ മാത്രം കുറ്റം കൊടുത്തുകൊണ്ട് അവർ ഈ കേസ് അട്ടിമറിക്കാൻ നോക്കുമെന്നുള്ള ഒരു തർക്കവും വേണ്ട.